കാസർഗോട്ടെ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ രാവിലെ തന്നെ പോളിംഗ് ബൂത്തുകളിലെത്തി തങ്ങളുടെ വോട്ടവകാശം വിനിയോഗിച്ചു. മുൻ എംഎൽഎ സി എച്ച് കുഞ്ഞമ്പു കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലെ പോളിംഗ് ബൂത്തിലും കാസർഗോഡ് നഗരസഭ പ്രതിപക്ഷ നേതാവായിരുന്ന പി രമേശ് അടുക്കത്ത് ബയൽ സ്കൂളിലെ പോളിംഗ് ബൂത്തിലും വോട്ട് രേഖപ്പെടുത്തി. This news brought to you by ഭീമാ ജ്വല്ലറി, പ്രസ് ക്ലബ് ജംഗ്ഷൻ, കാസർഗോഡ്. മുൻ എംഎൽഎയും സിപിഎം നേതാവുമായ സി എച്ച് കുഞ്ഞമ്പുവിന് കാസർഗോഡ് നഗരസഭയിലെ 10th വാർഡിലാണ് വോട്ട്. കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലെ പോളിംഗ് ബൂത്തിലെത്തി സി എച്ച് കുഞ്ഞമ്പു വോട്ട് രേഖപ്പെടുത്തി. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് ഇക്കുറി തിരിച്ചുപിടിക്കുമെന്ന് സി എച്ച് കുഞ്ഞമ്പു കെ സി എൻ ന്യൂസിനോട് പറഞ്ഞു. ജില്ലയിലെ ഭൂരിപക്ഷം പഞ്ചായത്തുകളിലും എൽ ഡി എഫ് വിജയിക്കും. മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് കൂടി പിടിച്ചടക്കുമെന്നും മികച്ച മുന്നേറ്റമായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് നടത്തുകയെന്നും സി എച്ച് കുഞ്ഞമ്പു കൂട്ടിച്ചേർത്തു. ഇത്തവണ കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് എൽ ഡി എഫ് വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ എല്ലാ സാധ്യതകളും തെളിഞ്ഞു വന്നിട്ടുണ്ട്. കഴിഞ്ഞ തവണ ഒരു സീറ്റിനാണ് കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പോയത്. ഇത്തവണ ആ സീറ്റ് ഉൾപ്പെടെ 3 എൽ ഡി എഫ് വിജയം നേടും. അതുവഴി നല്ല ഭൂരിപക്ഷത്തോടുകൂടി ജില്ലാ പഞ്ചായത്ത് കാസർഗോഡ് പിടിച്ചെടുക്കും. അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തുകളിൽ ഭൂരിപക്ഷം പഞ്ചായത്തുകളും എൽ ഡി എഫ് വിജയിക്കും. 4 ബ്ലോക്ക് പഞ്ചായത്താണ് ഇപ്പോൾ ജില്ലയിലുള്ളത്. അതിൻ്റെ കൂടെ മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് കൂടി വിജയിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ 5 ബ്ലോക്ക് പഞ്ചായത്തുകൾ, കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്ത് മാത്രമാണ് അല്പം ബുദ്ധിമുട്ടുള്ളത്. നഗരസഭകളിൽ കാസർഗോഡ് ഒഴികെ 2 നഗരസഭകളും എൽ ഡി എഫ് വിജയിക്കും. അങ്ങനെ മൊത്തത്തിൽ ഒരു ഉജ്ജ്വല വിജയം കാസർഗോഡ് ജില്ലയിൽ എൽ ഡി എഫ് നേടും. കാസർഗോഡ് നഗരസഭയിലെ പ്രതിപക്ഷ നേതാവായിരുന്ന ബി ജെ പി നേതാവ് പി രമേശ് രാവിലെ തന്നെ തൻ്റെ പോളിംഗ് ബൂത്തായ അടുക്കത്ത് ബയൽ സ്കൂളിലെത്തി വോട്ട് രേഖപ്പെടുത്തി. കാസർഗോഡ് നഗരസഭയിൽ മുസ്ലിം ലീഗിൻ്റെ അഴിമതി രാഷ്ട്രീയത്തിനെതിരായ താക്കീതായി ഈ തെരഞ്ഞെടുപ്പ് മാറുമെന്ന് പി രമേശ് പറഞ്ഞു. കാസർഗോഡ് നഗരസഭയിൽ എൻ ഡി എ മികച്ച മുന്നേറ്റം നടത്തുമെന്നും നഗരസഭയിൽ നിയന്ത്രണ ശക്തിയായി എൻ ഡി എ മാറുമെന്നും പി രമേശ് കൂട്ടിച്ചേർത്തു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ മുസ്ലിം ലീഗ് ഭരണസമിതിയുടെ അഴിമതിയും കഴിവുകേടും തുറന്നു കെട്ടുന്ന തെരഞ്ഞെടുപ്പാണ്. മുസ്ലിം ലീഗിൻ്റെ ഭരണം നഷ്ടപ്പെടാനുള്ള സാധ്യതയാണ് ഉള്ളത്. ബി ജെ പിക്ക് ഏറ്റവും വലിയ ഒറ്റകക്ഷിയാവാനുള്ള സാധ്യത മാത്രമേ ഉള്ളൂ. ഭരണം ചിലപ്പോൾ നിയന്ത്രിക്കാൻ സാധിക്കും. ചെയർമാനും വൈസ് ചെയർമാനും സ്ഥാനമൊന്നും ബി ജെ പി ഇത്തവണ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ ഭരണം നിയന്ത്രിക്കാൻ ബി ജെ പിക്ക് സാധിക്കും. ന്യൂസ് ഡെസ്ക്, കെ സി എൻ.